ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്താട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ ഷോപ്പിൽ നിന്ന് വണ്ടി പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്, ബ്ലാക്ക് അടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് പെയിൻറ്റിങ്ങിൻ്റെ ഷോപ്പിൽ പോയിട്ട് എന്താ പറയുക, ടാങ്ക് എടുത്തിട്ട് നേരെ പോയിട്ട് അത് സ്റ്റിക്കർ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പണി തന്നു. അതായത് അപ്പോൾ ഞാൻ അതിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കറും അതുപോലെ സൈഡ് പാനലും വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ബാക്കി ടാങ്കാണുള്ളത്, ടാങ്ക് ഇനി അവിടെ പോയിട്ട് എടുക്കണം. അയാൾ വിളിച്ചിട്ടുണ്ട്, പിന്നെ നേരെ അവിടെ പോകട്ടോ. അങ്ങനെ ഞാനിവിടെ പെയിൻറ്റ് അടിക്കുന്ന വീട്ടിലെത്തിട്ടോ. ഞാനിതിപ്പോൾ അടുത്തൊന്നും കിട്ടുമെന്ന് വിചാരിച്ചല്ല, കാരണം ഈ മഴ കൊണ്ട് മഴ പോകണമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ പെട്ടെന്ന് ഒരു ഉച്ച ദിവസം വെയിലുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് കഴിച്ചില്ലായി. പൈസ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ടാങ്ക് വാങ്ങിയിട്ടോ. ഇതാണ് വണ്ടീൻ്റെ ടാങ്ക് പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടോ. ഇനി നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ച ശേഷം ഇതിലും പിന്നെ ഈ സൈഡ് പാനലുണ്ട്, ഇതിലും ഒട്ടിക്കാണ്ട് സ്റ്റിക്കർ. ഇതിൽ കണ്ടു പിന്നെ സ്റ്റിക്കർ ഒട്ടിച്ച ശേഷം നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ട് ഒന്ന് ക്ലിയർ അടിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുന്ന് സ്റ്റിക്കറിൻ്റെ ഷോപ്പിലോട്ട് പോകട്ടോ. അതങ്ങനെ ഞാനിവിടെ കടയിലെത്തിയിട്ടോ. അപ്പോൾ നമ്മളെ ടാങ്ക് സൈഡ് പാനൽ ഇവിടെ വെച്ചിട്ടുണ്ട്, ചെറുതോ അവിടെ അവരവിടെ ചെറിയെന്തോ വർക്കിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും.
സിക്കറൊട്ടിക്കൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ അത് അവന് അത്രയും ഒട്ടിച്ചിട്ടും അവന് നമുക്കൊന്നും ചെലവഴിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് പൈസ മേടിക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോൾ അവനൊരു 30 rupees ആയി കേട്ടോ. അത് അത്രയും ഒരു 10-15 minutes കഷ്ടപ്പാട് എന്തായാലും ഉണ്ടാവും ഒട്ടിക്കാൻ, 10 minutes എന്തായാലും ഉണ്ടാവും. എന്നിട്ടും അവന് ക്യാഷ് ഒന്നും വാങ്ങിയിട്ടില്ല. ലാസ്റ്റ് ഞാൻ നിർബന്ധിച്ചപ്പോൾ ഒരു 30 rupees വാങ്ങി കേട്ടോ. അത്രേ ഉള്ളൂ സംഭവം ഒട്ടിക്കാൻ. പക്ഷെ അതിന് സ്റ്റിക്കറിന് ഇച്ചിരി വില ഉണ്ടെന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ ഇനി പെയിൻറ്റിൻ്റെ ഷോപ്പിലോട്ട് ഇത് കൊണ്ടു കൊടുക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മേലെ ക്ലിയർ അടിക്കണം കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ അടുത്ത പരിപാടി നേരെ ഇത് മുപ്പര വീട്ടിലോട്ട് കൊണ്ടുപോകണം. ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പെയിൻറ്റ് അല്ല സ്റ്റിക്കർ ഒട്ടിച്ച ശേഷമുള്ള ലുക്ക്. സംഭവം നൈസ് ആയിരുന്നു കേട്ടോ. ചെറിയ സംഭവം ഒട്ടിക്കാൻ വെറും 30 rupees വാങ്ങിയിട്ടുള്ളൂ. അതാണ് കോമഡി കേട്ടോ. ഇനി ഇവിടെ ഉണ്ട്, അതുപോലെ ഈ സൈഡുണ്ട്, പിന്നെ സൈഡ് പാനലിൻ്റെ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. രണ്ട് സൈഡ് പാനലിൻ്റെ സൈഡ്. അപ്പം ഇനി ഇത് നേരെ പെയിൻറ്റിങ്ങിൻ്റെ ഷോപ്പിലോട്ട് കൊണ്ടുകൊടുക്കും കേട്ടോ. എന്തായാലും ഇരുട്ടാനായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് ടാങ്ക് കാണിച്ചാലാന്ന് ചോദിച്ചിട്ട് കേട്ടോ. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ ആളുടെ വീട്ടിലെത്തുമ്പോഴത്തേനും ഏകദേശം നല്ല ഇരുട്ടാവും. അപ്പോൾ ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്താട്ടോ.